ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പച്ച മാന്തൽ മുളകിട്ട കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ പച്ച മാന്തൽ കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത് കുറച്ച് വർക്കുകയും ചെയ്യുന്നുണ്ട്, അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ എടുക്കാം. അതിനായി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുക്കാം. അതിനുശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടിയും ഇടണം, എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഞാൻ ഒരു 3 teaspoon എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര പുളിപ്പ് വേണോ അതിനനുസരിച്ച് നമുക്ക് പുളി ഇട്ടിട്ട് ആ ഒരു വെള്ളം കൂടെ നമ്മൾ ആ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ ഇപ്പം ധാരാളം മതിയാവും. ഇനി ഇത് നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മാന്തൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വലിയ മാന്തളാണെന്നുണ്ടെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിപ്പോൾ 2-3 എണ്ണമൊക്കെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയ പീസായതുകൊണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മാക്കി വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി മീൻ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് കഴിഞ്ഞത് വെന്ത് വന്നോളും. അപ്പം നമുക്ക് സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ ഗ്രേവി കറക്റ്റായിട്ടുണ്ട്, നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇനി തിളച്ച് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അടച്ച് വെച്ച് വേവിച്ച സമയത്ത് നമ്മുടെ ഗ്രേവിയും എല്ലാം നന്നായി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ മാന്തൾ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല മട്ടരി ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ചോറും അതിലേക്ക് കുറച്ച് മാന്തൾ കറിയും നമുക്ക് ഇട്ടിട്ട് കഴിക്കാം. ഞാൻ പിന്നെ മാന്തൾ വറുത്തതും കൂടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.